FX സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ഫ്രാൻസിലായിരുന്നു. കാരണം 2021 ബാലൻഡോർ വിജയി ആരാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ആരാധകരുടെ ആ കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട്. ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ ഫലപ്രഖ്യാപനം വന്നു. അതെ, ലിയണൽ മെസ്സി തന്റെ 7th ബാലൻഡിയോർ ഉയർത്തിയിരിക്കുന്നു. പാരീസിലെ ചാറ്റ്ലറ്റ് തിയേറ്ററിൽ വെച്ച് നടന്ന ബാലൻഡിയോർ ചടങ്ങിലാണ് ലിയണൽ മെസ്സി ബാലൻഡിയോർ ഔദ്യോഗികമായി ഏറ്റുവാങ്ങിയത്. ലെവൻഡോസ്കി, ജോർജീനിയോ, കാൻഡെ, ബെൻസിമ തുടങ്ങിയ സൂപ്പർ താരങ്ങളെ പിന്തള്ളിക്കൊണ്ടാണ് ലിയണൽ മെസ്സി തന്റെ കരിയറിലെ 7th ബാലൻഡിയോർ നേടിയത്. ഇത് ഫുട്ബോളിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു താരം തന്റെ കരിയറിൽ 7 ബാലൻഡിയോറുകൾ സ്വന്തമാക്കുന്നത്. ഇതിനു മുൻപും 6 ബാലൻഡിയോറുകൾ നേടിയ ലോകത്തിലെ ഏക താരമെന്ന റെക്കോർഡും ലിയണൽ മെസ്സിക്കൊപ്പമായിരുന്നു. തന്റെ ആ റെക്കോർഡിനെ തന്നെയാണ് ലിയണൽ മെസ്സി തിരുത്തി കുറിച്ചത്. അർജന്റീനക്കായി കോപ്പ അമേരിക്ക നേടിയതും കൂടാതെ ആ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ, ടോപ്പ് അസിസ്റ്റർ പദവിയും ലാലിഗയിലെ ടോപ്പ് സ്കോററും പിച്ചിച്ചി അവാർഡ് നേടുകയും കൂടാതെ തന്റെ മുൻ ക്ലബായ ബാർസലോണക്ക് വേണ്ടി കോപ്പ ഡെൽറേ കപ്പ് ഉയർത്തിയതുമെല്ലാമാണ് ലിയണൽ മെസ്സിയെ ഈ ബാലൻഡിയോറിന് അർഹനാക്കിയത്. ഇതിനു മുൻപ് ലിയണൽ മെസ്സി നേടിയ 6 ബാലൻഡിയോറുകളും തന്റെ മുൻ ക്ലബായ ബാർസലോണയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേടിയത്. എന്നാൽ തന്റെ 7th ബാലൻഡിയോർ ഉയർത്തുമ്പോൾ ലിയണൽ മെസ്സി PSG-ക്കൊപ്പമാണ്. മെസ്സിയുടെ ഈ നേട്ടത്തിൽ മെസ്സി ആരാധകരും ഫുട്ബോൾ ലോകവും അതിയായ സന്തോഷത്തിലാണ്. ബാലൻഡിയോർ ചടങ്ങുകൾക്ക് തൊട്ടു മുൻപ് വരെ നിരവധി അഭ്യൂഹങ്ങൾ വന്നിരുന്നെങ്കിലും ഒടുവിൽ ആ ബാലൻഡിയോർ ലിയണൽ മെസ്സിയുടെ കൈകളിലേക്ക് തന്നെ എത്തി. ലിയണൽ മെസ്സി, റോബർട്ടോ ലെവൻഡോസ്കി എന്നിവർ തമ്മിലായിരുന്നു കനത്ത പോരാട്ടം നടന്നത്. മെസ്സിയുടെ ഈ 7 ബാലൻഡിയോർ നേട്ടം ചരിത്രത്തിൽ എഴുതപ്പെടും. കാരണം ഈ റെക്കോർഡ് മറികടക്കുക എന്നത് ഒരു ഫുട്ബോൾ താരത്തിനും അത്ര എളുപ്പമല്ല. ആരാധകർ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ മിശിഹ 7th ബാലൻഡിയോറും ഉയർത്തി. ഇനിയും ഈ ഫുട്ബോളിൽ അദ്ദേഹത്തിന് വിസ്മയങ്ങൾ തീർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.